പാടത്ത് നിന്ന് കിട്ടിയ മീനുകളാണ്. ഇതിന്റെ പേരെന്താണ്? ഏതോ കുറെ മീനുകളൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, മീനുകളൊക്കെ ഇതിന്റെ അകത്ത് ചത്ത് കിടക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ യൂട്യൂബറിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഒരു മീനെ പിടിക്കാൻ പോകുന്ന വീഡിയോ ആണ്. അത് നമ്മള് പിള്ളേരൊക്കെ കൂടി നമ്മുടെ പാടത്ത്, അതായത് പാടത്തിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടാകും, ആ പാടത്ത് കുറച്ച് മീനെ പിടിക്കാൻ പോവാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷാണ്, ഫിഷിന്റെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ മീനെ പിടിക്കാനായിട്ട് പോകുമ്പോൾ അങ്ങനെ പോയപ്പോൾ വീഡിയോ എടുക്കണം തോന്നി, അങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ള ആ വീഡിയോയിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഐ മീൻ, നിങ്ങൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പ്രതീക്ഷിക്കരുത്, കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. എന്ത് മീനാണെന്നും മീനിന്റെ കളറും അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീഡിയോയില്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇപ്പൊ നമ്മള് മീനെ പിടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് പാടത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ തോടും അതുപോലെ തന്നെ ചെടിയല്ല പുല്ലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രസമാണ്. എനിക്കിടെ പോകാനൊക്കെ ആയിട്ട് നല്ല തോടിന്റെ സൈഡിൽ കൂടെ ഇവിടെ നിറച്ച് ചെളിയാണ്, മഴയൊക്കെ പെയ്ത് കിടക്കുന്ന. അതുകൊണ്ട് ഇപ്പൊ ഇക്കടെ പോകാനൊക്കെ ആയിട്ട് നല്ല രസമാണ്. എനിക്കിടെ പോകുമ്പം ഒരു തണുപ്പും ചൂടും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് നല്ല രസമാണ് എനിക്കിടെ പോകാനൊക്കെ ആയിട്ട്. ഗൈസ്, ഞാൻ ഒറ്റക്കല്ലാതെ നമ്മുടെ പുറകിലെ പിള്ളേരും ഒക്കെ ഉണ്ട്. അവർക്ക് മീനെ പിടിക്കാൻ കാണണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് നമ്മൾ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ പോവാണ്. അധികം ദൂരം നടക്കാനൊന്നും ഇല്ല കേട്ടോ ഗൈസ്, കുറച്ചേ ഉള്ളൂ. ഈ ഒരു കുടി ചാടി കിടന്നു കഴിഞ്ഞാൽ നേരെ, കുടി മീൻസ് ഈ ഒരു പറമ്പ് ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മുടെ പടത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെയാണ് മീനുള്ളത്. എന്ത് മീനാണ് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നമ്മുടെ തൊട്ടല്ല, അപ്പോൾ അതായത് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ട് മീനെ പിടിച്ച് തുടങ്ങി. അത് ഞങ്ങൾ കാണിക്കാനായിട്ട് പറ്റിയില്ല. ഒരു ചെറിയ ചെറിയ ഒരു ചുമന്ന കളറിലുള്ള മീനാണ്. നമ്മൾ വലയും ഒരു ചെറിയ വല ഉപയോഗിച്ചാണ് പിടിക്കുന്നത്. കുറേ മീനുണ്ടായിട്ടോ, കുറേ മീനുണ്ടായിരുന്നു തന്നെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ പകുതിയോളം മീനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തീരെ കുഞ്ഞുങ്ങളാണ്. തീരെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞുങ്ങളാണ്, കുറേ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഇങ്ങനെ തൊട്ടിക്കിടങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വലയിട്ടങ്ങ് പിടിച്ചു. ഞാനും നമ്മുടെ അപ്പൂസും കൂടെയാണ് പിടിച്ചത്. പിന്നെ അതേ പ്ലേസ് ഈ ജോപ്പോളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ എൻജിനീയറുണ്ട്. അപ്പോൾ നമ്മളെ മീനൊക്കെ അങ്ങനെ പിടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ പാത്രങ്ങളിലൊക്കെ ആയിട്ടും വലകളിലൊക്കെ ആയിട്ട് നമ്മൾ മീനിങ്ങനെ പിടിച്ചു വെച്ച് എന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്ലീനാക്കി എടുക്കണം. വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതിയോളം മീനെ നമ്മൾ പിടിക്കണ്ട്. പകുതിയോളം നമ്മൾ മീനെ നമ്മൾ പിടിക്കുകയാണ്. മീനെ പിടിച്ച ആഹ്ലാദത്തിൽ ഇവിടെ പൊതുവിനെ ഇവിടെ നിന്ന് കയറാൻ പറ്റാതായിപ്പോയി. പുള്ളി അവിടെ നിന്നിട്ട് പുള്ളിക്ക് അവിടെ നിന്ന് കയറാൻ പറ്റാതായിപ്പോയി. അപ്പോൾ നമ്മൾ പിടിച്ച് ജസ്റ്റ് ഒന്ന് സഹായിച്ചു കൊടുത്ത് കയറി പോകാനായിട്ട്. അപ്പം പുള്ളി അവനെ അവിടുന്ന് കയറി പോയിരിക്കുകയാണ്. കഴിച്ചപ്പോൾ നമ്മൾ അധികം മീനൊന്നും പിടിച്ചില്ല കേട്ടോ. അപ്പോൾ അകത്തിയോളം മീനെ പിടിച്ചുള്ളൂ. ഈ തൊട്ടി തന്നെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂട്ടം കൂടി നടക്കുമായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഈ സ്ഥലം കാണാൻ രസം നോക്കി നല്ല ആകാശമൊക്കെ കാണാം. നല്ല നീല കളറില് പച്ചപ്പൊക്കെ നിറഞ്ഞ പാടം, എന്ത് ഭംഗിയാന്നൊക്കെ ഇവിടെ കാണാനായിട്ട്. നല്ല ഗൈസ്, നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാനായിട്ട്. അപ്പൊ നമ്മള് അതോടുകൂടി അവിടുത്തെ ഫിഷിംഗ് ഒക്കെ നിർത്തിയിട്ടോ നേരെ വീട്ടിലേക്ക് പോവാണ്. ഒത്തിരി ഭയങ്കര വെയിലാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോ അതായത് മീനെയൊക്കെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്. പാടത്ത് ചെളികളല്ലേ, ചെ വെള്ളത്തിൽ നിന്ന് നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളെ വലയൊക്കെ വെച്ചിട്ട് മീനെ പിടിച്ച് അങ്ങോട്ടും കൂടെയൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ മൂന്ന് പാത്രത്തിലേക്കെങ്കിലും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറേ മീനൊക്കെ ചത്തുവാനായിട്ട് ചാൻസ് ഉണ്ട്, കാരണം ഇങ്ങനെ 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 മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ ഗൈസ്. ഇത് എന്ത് മീനാണെന്ന് ഒരു പിടിയില്ല കേട്ടോ ഗൈസ്. ചുവന്ന ചെറിയ തല വലുതായിട്ടും വാല് ചെറുതായിട്ടുള്ള മീനാണ്. തവളയല്ല, തവളയെന്നൊരു കമൻറ്റ് ചെയ്യണ്ട, മീൻ തന്നെയാണ്. എന്ത് മീനാണെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. വലുതാകുമ്പോൾ അറിയായിരിക്കും. ഏതോ വലിയ മീൻ്റെ കുഞ്ഞാന്ന് തോന്നണു. ഐ മീൻ ചെറുമീനോ എന്തെങ്കിലും മീനായിരിക്കും. ആയിരിക്കും 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 ആയിരിക്കുമല്ലേ, അങ്ങനെ എന്തെങ്കിലും മീനായിരിക്കും. എങ്കിലും നമുക്ക് വളർന്ന് വലുതാവണ വെയിറ്റ് ചെയ്യാൻ കഴിച്ച് അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ എന്ത് മീനാണ്
എന്ന് ഫേസ്. അപ്പൊ ഞാൻ മീനെ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ. ചുമന്ന മീനെയാണ് നമ്മൾ പിടിച്ചത്. എന്ത് മീനാണെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. കുറെ ഉണ്ടായിരുന്നു കേട്ടോ, കുറെ എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ടായിരുന്നു, ഒരു 19 100 എണ്ണത്തിൽ മുകളിൽ ഉണ്ടായിരുന്നു തോന്നേ. നമ്മളതിന്റെ പകുതിയോളം മീനെ പോലും പിടിച്ചിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു നേരത്തെ നമ്മളെ കിപ്പിനെ കിട്ടിയിരുന്ന ടാങ്കിലേക്കും ഈ ഒരു ബേസിനിലേക്കുമായിട്ട് ഈ മീനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ നമ്മുടെ പ്ലാന്റിന്റെ അക്കുറത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്ത വഴിയൊക്കെ തന്നെ തിന്നു തീർത്തു. പൈസ പൈസ നമ്മുടെ പ്ലാന്റിന്റെ അക്കുറ ഇവിടെ സെറ്റായിട്ട് തന്നെ ഉണ്ട്. പുതിയ 2-3 മീനങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് കൈ. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പോൾ ഈ മീനൊക്കെ ഇങ്ങനെ നടക്കണമെന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ പ്ലാനഡ് അക്കോറ ഏറ്റവും കുറഞ്ഞ ലോ കോസ്റ്റ് ചെയ്തൊരു പ്ലാനഡ് അക്കോറയാണിത്. നമ്മുടെ റിസോഴ്സൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പൊ അതായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ പാടത്ത് പോയി മീനെ പിടിച്ച വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നിങ്ങൾ കണ്ടത്. ഇനി പ്ലാനഡ് അക്കൗറി നിങ്ങൾ സെറ്റ് ചെയ്തത് കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോയുടെ കാര്യം ഞാൻ മുകളിൽ ഇവിടെ എവിടെയെങ്കിലും ഉൾപ്പെടുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് പോയി കാണാം. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ആ മീനൊക്കെ പിടിച്ചു വന്നിട്ട് ഏകദേശം 2-3-4 ദിവസമായി. ആൻഡ് ഇപ്പൊ നിലവിലുള്ള അതിന്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒരവസ്ഥയിലേക്ക് പോയേക്കാം. വളരെ ദയാനകമായിട്ടുള്ള അവസ്ഥയാണ് ഗൈസ്. ഗൈസ് അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, മീനുകളൊക്കെ അതായത് ഇതിൻ്റെ അകത്ത് ചത്ത് കിടക്കുകയാണ്. എല്ലാ മീനും ചത്തുപോയി ഗൈസ്. ഈ ഒരു സംഭവത്തിൻ്റെ അകത്തിട്ടിരുന്ന എല്ലാ മീനും ടോട്ടലായിട്ട് ചത്തുപോയി. ഒരെണ്ണം മുല് ബാക്കിയില്ല. അത് എല്ലാ അഴിയിൽ ചത്ത് 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 കിടക്കുന്ന കണ്ട. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് മീനിട്ടിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരുവിധം കുഴപ്പമില്ല ഗൈസ്. അയ്യോ വലയ്ക്കകത്തൊരു മീൻ കയറി പറ്റിയിരിക്കുന്നു ഗൈസ്. ഇറങ്ങിപ്പോടാ ഗൈസ്. ഇതിൻ്റെ അകത്തുള്ള കുറച്ച് മീനൊക്കെ ചത്തുപോയിട്ടുള്ളൂ. ഇതേപോലെയുള്ള ഇവിടെ കാണുന്നില്ലല്ലോ ഗൈസ്. ചില മീനൊക്കെ ചത്തുപോയിട്ടുണ്ടെങ്കിലും കുറച്ച് മീനൊക്കെ അവശേഷിക്കുന്നുണ്ട് ഗൈസ്. എങ്കിലും നമ്മൾ പിടിച്ചുകൊണ്ടതിൽ പകുതി മീൻ ചത്തുപോയി. കാൽ ഭാഗം പോലും മീൻ ബാക്കിയില്ല ഗൈസ്. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ചിലപ്പം വെള്ളം പിടിച്ചിട്ടുണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മളെല്ലാ ഇക്കോസിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല ഗൈസ്. എന്തോ സംഭവിച്ച് ഒക്കെ ചത്തുപോയി. നമുക്ക് അടച്ചിട്ടേക്കാം, ബാക്കിയുള്ളത് പോണ്ട അല്ലേ. പക്ഷെ ഇതാണ് എനിക്ക് സങ്കടമായിപ്പോയി. ഇതിൻ്റെ അകത്തുള്ള എല്ലാ മീനും ചത്തുപോയി ഗൈസ്. നമ്മുടെ കുറത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെയാട്ടോ കാണണേ ഗൈസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മീനായിട്ടാണ് ഇട്ടോ. ഇതിൻ്റെ അകത്തിട്ടാണ് മീനൊക്കെ അങ്ങനെ തന്നെ കിടക്കേണ്ടത്. ഇത് നമുക്ക് പാടത്തുനിന്ന് കിട്ടിയ മീനുകളാണ്. ഇതിൻ്റെ പേരെന്താകും? ഏതോ കുറെ മീനുകളൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് അപ്പൊ നമ്മുടെ പ്ലാനഡ് അക്കോറി നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മുടെ 2 ഗോൾഡ് ഫിഷ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പ്ലാനഡ് അക്കോറി എന്ന് പറയുന്നത്. ഇതിപ്പം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടല്ലോ ഗൈസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മേളിലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുമ്പോൾ ഇറ്റ്സ് മീ യുവർ മല്ലി യൂട്യൂബർ സൈനിങ് ഓഫ്.